ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗ്രിഗോറിയൻ ടി വി പ്രേക്ഷകർക്കും മലങ്കര സഭാ മക്കൾക്കുമായ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ 2019 ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷവും സമാധാനവും ആനന്ദവും പ്രത്യേകമായി ഞാൻ ഈ സമയം നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അതിരറ്റ കരുണയാൽ 2019 ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുവാൻ ദൈവം നമുക്ക് അവസരവും ഭാഗ്യവും നൽകിയതിനായിട്ട് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ സ്തുതിക്കാം. 4 സന്ദേശങ്ങളാണ് ഈ സമയം ബലഹീനായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1. ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഒരു വലിയ തീർത്ഥാടനമാകുന്ന വലിയ നോമ്പ് ഇത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, എയർഹോസ്റ്റസ് എയറോഡ്രോമിലെത്തിക്കഴിയുമ്പോൾ അനൗൺസ് ചെയ്യുന്ന ഒരു വാചകമുണ്ട്, നാം ഇതാ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. എനിക്ക് പലപ്പോഴും ഈസ്റ്റർ പെരുന്നാളിന് ഓർമ്മ വരുന്നത് ഈ ഒരു അനൗൺസ്മെൻ്റാണ്. 40, 10, 50 ദിവസം ആത്മീയമായി വലിയൊരു തീർത്ഥാടനത്തിൻ്റെ അനുഭവത്തിലായിരുന്നു നാം. വലിയ നോമ്പാകുന്ന തീർത്ഥാടനത്തിലൂടെ 3 ലക്ഷ്യസ്ഥാനങ്ങളിലാണ് നാം എത്തിച്ചേരുന്നത്. പെസഹായുടെ മേശയിങ്കിലേക്കും ക്രൂശിൻ്റെ ചോട്ടിലേക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ മഹാസന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്കുമുള്ള ഒരു വലിയ ആഗമനമാണ്. അതുകൊണ്ട് വലിയ നൊയമ്പാകുന്ന ഈ തീർത്ഥാടനം ഇതാ ഉയർപ്പ് പെരുന്നാളാകുന്ന ലക്ഷ്യസ്ഥാനത്ത് നാം എത്തിയിരിക്കുന്നു. നമുക്ക് ഈ പെരുന്നാളിൽ സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവമുണ്ടാക്കിയ ദിവസം ഇന്നാത്മീയമായി നാം സന്തോഷിക്കേണ്ട ദിവസമാണ്. ഉദ്ധിതനായ കർത്താവ് നമുക്ക് തന്ന സമാധാനം പരസ്പരം പങ്കിടുവാൻ നമുക്കിന്ന് സാധിക്കണം. 2, എനിക്ക് നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുവാനുള്ളത്, ഈസ്റ്റർ ഉത്ഥാന പെരുന്നാൾ എന്ന് പറയുന്നത് ജീവൻ്റെ ഉത്സവമാണ്. മരണത്തെ അതിജീവിക്കുവാനുള്ള തത്രപ്പാട്, അതിനുവേണ്ടിയുള്ള ഒരു വലിയ ശ്രമം മാനവജാതിയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഓരോ മതങ്ങളിലും അതിൻ്റേതായ ചില കഥകളും അതിൻ്റേതായ ചില കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ ഹൈന്ദവ സഹോദരന്മാരുടെ ഇടയിലുള്ള അമൃത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അമരണത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുവാനുള്ള മനുഷ്യൻ്റെ വലിയ ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനമായി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആകയാൽ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് മരണത്തെ അതിജീവിച്ച് എന്നേക്കും ഉയർത്തിരിക്കുന്നു. ഉദ്ധിതനായ കർത്താവാണ് നമ്മളുടെ പ്രത്യാശ. ഉദ്ധിതനായ കർത്താവ് ജീവൻ നമുക്ക് നൽകുന്നവനാണ്. അതുകൊണ്ട് ഉദ്ധിതനായ കർത്താവാണ് നമ്മുടെ അരുമനാഥൻ. അവൻ എന്നേക്കും മരണത്തെ അതിജീവിച്ച് എന്നേക്കും അവൻ ജീവിച്ചിരിക്കുന്നു. ഈ ജീവിക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ജീവൻ്റെ സാന്നിധ്യം സദാ അനുഭവിക്കുവാൻ ഈ ഉത്ഥാന പെരുന്നാൾ നമുക്ക് മുഖാന്തരമാവണം. 3, ഉത്ഥാനം നമുക്ക് നൽകുന്ന 3 അഭൗമമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, 1, ആത്മാനന്ദം, ജോയ്; 2, പ്രത്യാശ, ഹോപ്പ്; 3, അലൗകികമായ സമാധാനം. ആത്മാനന്ദം അഥവാ ജോയ് എന്ന് പറയുന്നത് ഉപാധികൾക്കതീതമായ ആന്തരിക സന്തോഷമാണ്. കേവലം ബാഹ്യതലങ്ങളിൽ ഉപാധികൾക്ക് വിധേയമായൊരു സന്തോഷമല്ല, അത് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് വെളിയിലേക്ക് വരുന്ന ഒരു ആന്തരിക സന്തോഷമാണ്. ഒരു ഉപാധികൾക്കും അതിനെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. ഇതാണ് ജോയ്. ഉയർപ്പ് പെരുന്നാൾ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നത് ഈ സന്തോഷമാണ്. 2, തരുന്നത് ഒരു വലിയ പ്രത്യാശയാണ്. ഒരു വലിയ പ്രത്യാശ, മരണത്തിന് അതീതമായ
ജീവൻ്റെ അനുഭവത്തിലേക്കുള്ള ഒരു വലിയ പ്രത്യാശ. മൂന്നാമതായി അത് ഉയർപ്പ് പെരുന്നാൾ നമുക്ക് തരുന്നത് സമാധാനമാണ്. സമാധാനമെന്ന് പറയുമ്പോൾ അത് ഭൗതികമായ സുഖഭോഗങ്ങളിലുള്ള നമ്മുടെ സ്വത്തുകളിലോ നമ്മുടെ ഭൗതികമായ നേട്ടങ്ങളിലോ ഉള്ള ഒരു അനുഭവമല്ല, മറിച്ച് രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലുള്ള ഒരു ഉറപ്പാണ്, ധൈര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. ഈ അഭൗമമായ സമാധാനമാണ് ഉയർത്ത കർത്താവ് പരിശുദ്ധ ശ്ലീഹന്മാർക്കും തൻ്റെ വാത്സല്യ മക്കൾക്കും ഒക്കെ നൽകിയത്. അതുകൊണ്ട് ഉയർപ്പ് പെരുന്നാളിലൂടെ ആത്മാനന്ദമാകുന്ന ജോയിയും പ്രത്യാശയാകുന്ന വലിയ ഹോപ്പും അതോടൊപ്പം അലൗകികമായ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ഉറപ്പോടെ നിൽക്കുവാനുള്ള വിപതി ധൈര്യമാകുന്ന ആ വലിയ ദൈവീക സമാധാനവും നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. നാലാമത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ ആശംസ, ഉയർപ്പ് പെരുന്നാളിൻ്റെ ആശംസ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ശത്രുക്കളും അതുപോലെ ദുഷ്ടന്മാരായ മനുഷ്യരുടെ ഉപദ്രവങ്ങളൊക്കെ വരുമ്പോൾ നാം ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടും കായിക ബലം കൊണ്ടും നമ്മുടെ ബന്ധുബലം കൊണ്ടും നമ്മുടെ എല്ലാ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടും അതിനെ നേരിടുവാനാണ് നാം ശ്രമിക്കുന്നത്. ലോകത്തെ ജയിക്കുവാൻ നാം ഇറങ്ങിപ്പുറപ്പെടുന്നത് ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടാണ്. നാം ചിന്തിക്കുക, ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും ഈ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും തിന്മകളെയും ലോകത്തെയും ലൗകികത്തെയും അതിജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ അതിജീവിച്ചാൽ തന്നെ അത് നൈമിഷികമായിരിക്കും, അത് നോൺ സസ്റ്റൈനബിളായിട്ടുള്ളൊരവസ്ഥയായിരിക്കും. മറിച്ച് നമ്മുടെ അരിമനാഥൻ കാണിച്ചു തന്ന മാതൃക, പ്രയാസങ്ങളെയും ദുഷ്ടതകളെയും ശത്രുക്കളെയും ശത്രുക്കൾ തനിക്ക് വരുത്തിയ എല്ലാ പീഡകളെയും വിനയത്തിൻ്റെയും കഷ്ടതയാകുന്ന കുരിശിൻ്റെയും അവസാനമായി മരണത്തിൻ്റെയും മാർഗത്തിലൂടെയാണ് താൻ അതിനെ അതിജീവിച്ചത്. ഭൗതികമായ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ തന്ത്രം കൊണ്ടോ അല്ല തിന്മകളെ യേശു നേരിട്ടത്, വിനയത്തിൻ്റെയും കുരിശാകുന്ന കഷ്ടതയുടെ മാർഗത്തിലൂടെ അവസാനം മരണത്തിലൂടെ ആത്മീയമായി ഈ കാര്യങ്ങളെയൊക്കെ യേശു തമ്പുരാൻ അതിജീവിച്ചു. മരണത്തെ താൻ വെന്നു, താൻ എന്നേക്കും ഉയർത്തു. ഇതൊരു വലിയ ഉയർപ്പിൻ്റെ സന്ദേശം നമ്മളിലേക്ക് സംവദിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ജീവിതത്തിൽ തിന്മകളെ നേരിടേണ്ടത്, ലൗകികതയെ നേരിടേണ്ടത്, ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളെയും നേരിടേണ്ടത് നമ്മുടെ തന്ത്രം കൊണ്ടോ നമ്മുടെ മന്ത്രം കൊണ്ടോ നമ്മുടെ ഭൗതികമായ കായബലം കൊണ്ടോ ബന്ധുബലം കൊണ്ടോ നമ്മുടെ സ്വത്ത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ആത്മീയതയിലൂടെ ഈ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ നേരിടുമ്പോൾ അത് സസ്റ്റൈനബിളായിട്ടുള്ള നിലനിൽക്കുന്നതായൊരവസ്ഥയിലേക്ക് നാം ചെന്നുചേരും. നമ്മുടെ പൂർവീയ പിതാക്കന്മാർ, പരിശുദ്ധ പരിമലത്തിരുമേനി ഉൾപ്പെടെയുള്ള നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ ഇതാണ് നമുക്ക് കാട്ടിത്തന്നത്. അവർ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീരുമ്പോൾ ആത്മീയതയിലൂടെ അതിനെ അതിജീവിച്ചു. ഈ അതിജീവനത്തിൻ്റെ, ആത്മീയതയുടെ അതിജീവനത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശമാണ് ഉയർപ്പ് പെരുന്നാൾ നമുക്ക് സംവദിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വലിയ സന്ദേശം നമ്മളിൽ മാംസീകരിക്കപ്പെടുവാൻ, നമ്മളിൽ യാഥാർത്ഥ്യമാകുവാൻ ഈ 2019 ഉയർപ്പ് പെരുന്നാൾ ബലഹീനായ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിൽ അസമാധാനവും അശാന്തിയും ഒക്കെ നിലനിൽക്കുന്ന ഈ കാലയളവിൽ അതിനെ നേരിടുവാൻ നമുക്ക് കെൽപ്പ് തരുവാൻ നമുക്കൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കാം. ക്രിസ്തുവേശുവിൽ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ പ്രധാന ശുശ്രൂഷകനായിരിക്കുന്ന ഡോക്ടർ ജോസഫ് മാർ ദീവന്നാസിയോസ് മെത്രാപ്പോലീത്ത, ദൈവം തമ്പുരാൻ നമ്മേവരെയും തൻ്റെ വലത്തൃക്കരം നീട്ടി
വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.